ഫോർ സം ഡിഗ്നിറ്റി എന്ന ക്ലാരിസ് ലിൻസ്പെക്ടറിൻ്റെ ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറിയൊക്കെ നമുക്കിനി നോക്കാം കേട്ടോ. ഓക്കെ, ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത് ക്ലാരിസ് ലിൻസ്പെക്ടർ ആണ്. ആൻഡ് ഷീ ഈസ് എ ബ്രസീലിയൻ നോവലിസ്റ്റ്, ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററൊക്കെയാണ്. ദെൻ ബ്രസീലിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിറ്റററി ഫിഗേഴ്സിൽ ഒരാളാണ് ഈ ക്ലാരിസ് ലിൻസ്പെക്ടർ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ 20th century ഗ്രേറ്റസ്റ്റ് വിമൺ റൈറ്റേഴ്സിൽ ഒരാൾ കൂടിയാണ് ക്ലാരിസ് ലിൻസ്പെക്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഈ സ്റ്റോറിയിലൂടെ, അതായത് ലുക്കിംഗ് ഫോർ സം ഡിഗ്നിറ്റി എന്ന സ്റ്റോറിയിലൂടെ ഡീൽ ചെയ്യുന്ന തീംസ് ഓൾഡ് ഏജും ലോൺലിനെസ്സും പിന്നെ ഡിസയർ ലാബ്രിൻത് ഓഫ് ലൈഫ്, ഓക്കെ, ഒരു എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ട്രാപ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ലൈഫിൻ്റെ സിറ്റുവേഷൻസ്, പിന്നെ ലോൺലിനെസ്, ഏലിയനേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഷോർട്ട് സ്റ്റോറിയിൽ ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഷോർട്ട് സ്റ്റോറിയുടെ പ്രൊട്ടഗണിസ്റ്റിൻ്റെ പേര് സെൻഹോറ ജോർജ് ബി സേവിയർ, അങ്ങനെയാണ് ഫുൾ നെയിം എന്ന് പറയുന്നത്. പ്രൊട്ടഗണിസ്റ്റ് ആണ്, ഇതൊരു ഓൾഡ് ലേഡിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മിസ്സസ് ജോർജ് ബി സേവിയർ എന്നാണ് കഥയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊട്ടഗണിസ്റ്റ് ആയിട്ടുള്ള ഈ സ്ത്രീ, അതായത് മിസ്സസ് ജോർജ് ബി സേവിയർ, ഷീ ഈസ് വാണ്ടറിങ് എറൗണ്ട് അണ്ടർ, അതായത് മർക്കാന സ്റ്റേഡിയം എന്ന് പറഞ്ഞൊരു സ്റ്റേഡിയം ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് ഈ നമ്മുടെ പ്രൊട്ടഗണിസ്റ്റിന് ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി ഇതിന് പോകണം, അതാണ് മെയിൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ പക്ഷേ ഇവൾക്ക് വഴി തെറ്റുന്നു. അതായത് ആ സ്റ്റേഡിയത്തിൽ ഒരു ലാബ്രന്ത് പോലെയാണ്, ഇങ്ങനെ വഴികളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയാണ്. അതിനകത്തുനിന്ന് പുറത്തിറങ്ങുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഹാർഡ്. ആൻഡ് ദെർ വെർ മെനി പാസേജസ് ആൻഡ് കോറിഡോർസ് വൺ ലീഡിങ് ഇൻ ടു അതർ. ഓക്കെ, ഒരു കോറിഡോർ കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോവാണ് അടുത്തത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സർക്കുലർ പോലെ, ഇങ്ങനെ സർക്കുലർ മോഷൻ പോലെ ഒരു അവസാനമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആൻഡ് കുറേ നേരം നടന്ന് ക്ഷീണിച്ച് മടുത്ത് കഴിയുമ്പോഴത്തേക്കും അവൾ മനസ്സിലാക്കുവാണ് ഷി വാസ് ലോസ്റ്റ് എന്ന് ഉള്ള കാര്യം. ഷീ റിയലൈസ്ഡ് ബട്ട് പക്ഷേ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം, അതാണ് അയാൾ അവളുടെ ആവശ്യം എന്ന് പറയുന്നത്. കാരണം അവളെ സംബന്ധിച്ചിടത്തോളം ഏജിങ്ങിൽ നിന്ന് തടയുന്നത് ഈ കൾച്ചറൽ ഗ്യാദറിങ്സ് ആണ് കേട്ടോ. അതായത് കൾച്ചറൽ ഗ്യാദറിങ്സും ബാക്കിയുള്ളവരുമായിട്ടുള്ള മീറ്റിംഗ് ഒക്കെയാണ് ഈ ഏജിങ് ഏജ് പ്രായമായി എന്നതിൽ നിന്നും കുറച്ചെങ്കിലും ആശ്വാസമായിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് അവൾക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് ഇങ്ങനെ വഴികളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് ഒരാൾ കാണുവാണ്. ഓക്കെ, ഒരു മനുഷ്യനെ കാണുന്നു, ഒരു മാനെ കാണുന്നു. അയാൾ ഒരു കോറിഡോറിൻ്റെ അടുത്ത് വെച്ചാണ് കാണുന്നത്. അപ്പോൾ അയാൾ പ്രോമിസ് ചെയ്യുവാണ് ഈ ഗ്യാദറിങ്ങിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുന്നു. പിന്നെ പറയാണ് അദ്ദേഹം കണ്ടു കുറച്ച് ആളുകൾ റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് ഇരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീയെ വിളിച്ചുകൊണ്ട് പോവാണ്, ഞാൻ വഴി കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ പോവാണ്. അപ്പോൾ പിന്നെ അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് നടക്കുകയാണ്. പക്ഷെ അങ്ങനെ നടന്നപ്പോഴും ഷീ ഈസ് മോർ ടയേർഡ്, ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്നു, ക്ഷീണിക്കുന്നു. അപ്പോൾ അവൾക്ക് തോന്നുകയാണ് ഈ അണ്ടർഗ്രൗണ്ട് കോറിഡോർസ് ഒരു ലാബ്രന്ത് പോലെയാണ്, ഒരിക്കലും പുറത്തേക്ക് വരാൻ പറ്റില്ലാത്ത ഒരു സ്ഥലം പോലെയായിട്ട് അവൾക്ക് ഫീൽ ചെയ്യുന്നു. ആ സമയത്ത് പെട്ടെന്ന് അവൾ ഓർക്കുകയാണ്, അതായത് അവളുടെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞ്, ടെലിഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞത് ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലം, ഇറ്റ് വാസ് ഫെയർലി നിയർ ടു മർക്കാന സ്റ്റേഡിയം നോട്ട് ഇൻസൈഡ് ഇറ്റ്, അതായത് ആ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലല്ല പക്ഷേ അതിൻ്റെ അടുത്താണ് എന്ന് പറഞ്ഞ കാര്യം ഇവളിപ്പോൾ ഓർക്കുവാണ്. ഓക്കെ, അപ്പോൾ അപ്പോഴാണ് ഇവൾക്ക് ഓർമ്മ വരുന്നത് എന്താ ആ പ്ലേസ് എന്ന് പറയുന്നത് ഇവിടെയല്ല എന്നുള്ള കാര്യം. അങ്ങനെ ഇയാൾ ആ ആളോട് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാണ് ഇവള്. ആൻഡ് പുറത്തിറങ്ങിയതിന് ശേഷം ഇവൾ വേറൊരാളോട് വഴി ചോദിക്കുന്നുണ്ട്. അപ്പോൾ വഴി ചോദിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ അവൾക്ക് സന്തോഷമാകുന്നുണ്ട്. കാരണം ആ ഒരു മർക്കാന സ്റ്റേഡിയത്തിൻ്റെ ആ ലോ ലൈറ്റൊന്നും ഇല്ലാത്ത ആ കോറിഡോർസിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സന്തോഷം ഇവളുടെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പുറത്തിറങ്ങുന്നു വേറൊരാളോട് ചോദിക്കുന്നു, പിന്നെ ഒരു ടാക്സി വിളിക്കുന്നു. ടാക്സി വിളിച്ചിട്ട് ലൊക്കേഷനെ പറ്റി അറിയില്ല, എവിടെ എത്തണ്ടേന്ന് അറിയില്ല, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. ആൻഡ് ഡിഡ് നോട്ട് ഈവൻ വോണ്ട് ടു അറ്റൻഡ് ദ മീറ്റിംഗ്. അവളുടെ മൂഡ് മൊത്തം പോയി, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള മാനസികാവസ്ഥയൊന്നും ഇപ്പോൾ അവൾക്കില്ല. പക്ഷേ ടാക്സി ഡ്രൈവർക്കും കറക്റ്റായിട്ടുള്ള സ്ഥലം അറിയില്ല കേട്ടോ, അങ്ങനെയും പറയുന്നുണ്ട്. ആൻഡ് എങ്ങനെയൊക്കെയോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത്, പക്ഷേ അവൾക്ക് താല്പര്യമില്ലായിരുന്നു, ഒരു അൺസെറ്റിലിംഗ് ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവൾ തിരിച്ച് വീട്ടിൽ വരുന്നു. തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഡോറ് അൺലോക്ക് ചെയ്യുന്നു. ആ സമയത്ത് മെയ്ഡിനെ കാണുകയാണ്, മെയ്ഡിനോട് പറയുന്നു എന്നെ ശല്യപ്പെടുത്തരുത് എന്നിട്ട് ഇവൾ റൂമിലേക്ക് പോകുന്നു. എല്ലാ ക്ലോത്ത്സും റിമൂവ് ചെയ്തതിന് ശേഷം സ്ലീപ്പിംഗ് പില്ലസ് എടുത്ത് കഴിക്കുകയാണ്. അതിനുശേഷം ഉറക്കം വരുന്നോടം വരെ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു.
അതിനുശേഷം ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ എന്താണ് മഴ പെയ്യാണ്, മഴ പെയ്തപ്പോൾ നല്ല തണുപ്പുണ്ട്, ആ സമയത്തൊരു ഷോപ്പിങ്ങിന് പോയിട്ട് ഒരു ഷോള് മേടിച്ചാലോ എന്നുള്ള തീരുമാനിക്കുകയാണ്. അതിനുശേഷം ഷോള് മേടിച്ച് കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് എന്താണ് ഭയങ്കര ഡാർക്ക്നെസ് ആണ് അവിടെ ഉള്ളത്. ആൻഡ് തിരിച്ച് വന്നതിന് ശേഷം ഇവൾ ബില്ല് തപ്പണം, ബില്ല് ഓഫ് എക്സ്ചേഞ്ച് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഫ്ലോറിൽ എന്താ ഇവളൊരു ഒരു എന്താ നാല് ലിംബ് വെച്ചിട്ട് ഫോർ ലിംബ്സ് വെച്ചിട്ട് ഒരു ഡോഗിനെ പോലെ ഇവളിങ്ങനെ, അതായത് ബെഡിൻ്റെ അടിയിലുണ്ടോയെന്ന് ഇങ്ങനെ തപ്പി നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് നാല് കാലിലാണല്ലോ നിൽക്കുന്നത്, അതൊരു ഡോഗിനെ പോലെ ആയിട്ട് അവൾക്ക് തന്നെ ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ ഷീ ഫെൽറ്റ് ഹെർസെൽഫ് എ ഡോഗ്. ആ ഒരു സിറ്റുവേഷനിലേക്ക് അവൾ എത്തി, അതായത് എസ്കേപ്പബിൾ ആവാൻ പറ്റാത്ത, എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത എന്തോ കൈൻഡ് ഓഫ് ട്രോമ അല്ലെങ്കിൽ ഒരു ട്രാപ്പിലാണ് അവളിപ്പോൾ ഉള്ളത്, മെൻ്റലി അത്രയും സ്ട്രെസ്ഡ് ആണ് എന്നുള്ളൊരു സിറ്റുവേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾക്ക് എന്താണ് അവിടെ ഒരു ഡിഗ്നിറ്റി ഇല്ല, അതാണ് ഇൻ സെർച്ച് ഓഫ് ഡിഗ്നിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവൾക്കൊരു ഡിഗ്നിറ്റി ഇല്ല, അവൾക്കൊരു എന്താ പേഴ്സണലി ഒരു ഹാപ്പിനെസ് ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്, അത്ര എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അവളിപ്പോൾ ഉള്ളതെന്ന് പറയുന്നു. അതിനുശേഷം എന്ത് ചെയ്യാണ്, ഒരു കാര്യമില്ലാണ്ട് കരയാൻ തുടങ്ങുകയാണ് കേട്ടോ, വെറുതെ കരയാണ്, വെറുതെ കരച്ചിൽ വരുന്നു. ആൻഡ് ആ സമയത്ത് വാഷ്റൂമിലെ മിററിൽ പോയിട്ട് ഷീ ഹെർസെൽഫ് ഒബ്സർവ്ഡ് ആൻഡ് ഷീ തോട്ട് എബൌട്ട് ഹെർ അൺഅറ്റൈനബിൾ ഡിസയർ. ഓക്കെ, അവളതിന് ശേഷം മിററിൽ പോയി നോക്കുകയാണ്, മിററിൽ പോയി നോക്കുമ്പോൾ ഇവൾക്കൊരു ഡിസയർ ഉണ്ട്, അതായത് ആ സമയത്ത് ഒരു ഫേമസ് ആയിട്ടുള്ള ടെലിവിഷൻ ഐഡലാണ് റോബർട്ടോ കാർലോസ്. അപ്പോൾ അദ്ദേഹത്തെ, അതൊരു യങ് മാൻ ആണ് കേട്ടോ, അപ്പോൾ അയാളോടുള്ള ഒരു ഡിസയർ ഇവളുടെ ഉള്ളിലിങ്ങനെ തോന്നുകയാണ്. അപ്പോൾ ഇവളുടെ ഫേസ് തന്നെ എക്സമൈൻ ചെയ്യുന്നു, അതിനുശേഷം ഇമോഷൻസ് റിവീൽ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ, അതായത് കരച്ചിലൊക്കെ നിർത്തുകയാണ്. ആ സമയത്ത് ഈ റോബർട്ടോ കാർലോസിനോട് റൊമാൻറ്റിക് ഫീലിങ്സ് ഒക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ തോന്നിയിട്ട് അവൾ ആ മിററിൽ പോലും ട്രാപ്ഡ് ആയി പോവാണ്. ഓക്കെ, ആ മിററിൽ നോക്കുന്നു, അവളവളുടെ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഇത്രയും നേരം അല്ലേ, അപ്പോൾ ആ കരച്ചിൽ പോലും മാറ്റി വെച്ചിട്ട് അവളിപ്പോൾ റോബർട്ടോ കാർലോസിനെ പറ്റി ആലോചിച്ചു. ഓക്കെ, അപ്പോൾ പിന്നെ അയാളോടൊരു റൊമാൻറ്റിക് ഫീലിംഗ് തോന്നുകയാണ്, അപ്പോഴും അവളെന്താണ് ട്രാപ്ഡ് ആയി പോവാണ്. അപ്പോൾ അവൾ ഉറക്കെ ഷീ ലുക്ക്ഡ് അറ്റ് ഹെർസെൽഫ് ഇൻ ദ മിറർ ആൻഡ് സെഡ് എലൗഡ്, ഉറക്കെ പറയാണ് ദെയർ ഹാസ് ടു ബി എ കീ ഔട്ട്, ഇതിൽ നിന്നും പുറത്തു പോകാൻ ഒരു വഴി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇവിടെ എക്സിറ്റ് എവിടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതായത് ലൈഫിൻ്റെ സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ അതിൻ്റെ ഹാർഡസ്റ്റ് സിറ്റുവേഷൻസിലൊക്കെ ഒറ്റപ്പെട്ട് പോകേണ്ടി വന്ന ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥയിലൂടെയാണ് കഥ പോകുന്നത്. ഇനി തീംസ് ആയിട്ടുള്ള വരുന്നത് നമ്മൾ പറഞ്ഞു ഓൾഡ് ഏജും ലോൺലിനെസ് ഒക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു ലോൺലി വിമൺ ആയിട്ടാണ് കാണിക്കുന്നത്, 70s, നല്ല പ്രായമുണ്ട്, അതുപോലെ എവിടെയാണ് പോകേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്, പിന്നെ ചെല്ലുന്ന സ്ഥലം അവൾ ഉദ്ദേശിക്കുന്ന സ്ഥലമാകുന്നില്ല, അതുപോലെ അവളുടെ ഹസ്ബൻഡിനെ പറ്റി പറയുന്നില്ല. ഓക്കെ, പിന്നെ ഉറക്കം കിട്ടാതിരിക്കാൻ ഉറക്കം കിട്ടാത്തത് കൊണ്ട് സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുന്നു, സ്മോക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ദുഃഖം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്രീഫൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരം നടക്കുന്നതായിട്ടൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ഡിസയർ, ആ റോബർട്ടോ കാർലോസോടുള്ള ഒരു ഡിസയർ തീമായിട്ട് വരുന്നു. പിന്നെ ലാബിറിന്ത് ഓഫ് ലൈഫ്, ഓക്കെ, അതായത് ഒരു നെവർ എൻഡിങ് സൈക്കിളാണല്ലേ, ഒരു സർക്കിൾ പോലെ ഇങ്ങനെ സ്ട്രെസ്സുകളും അല്ലെങ്കിൽ വിഷമങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, അതിൽ നിന്നൊരു രക്ഷയില്ലാത്ത അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്ത ഒരു മാനസിക സംഘർഷത്തിലൂടെയാണ് ഈ കഥ പോകുന്നത്. ആൻഡ് ദിസ് ഫീലിംഗ് ഓഫ് ബീങ് ട്രാപ്ഡ് റിപ്പീറ്റ്സ് മെനി ടൈംസ് ഇൻ ദ സ്റ്റോറി ആൻഡ് ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് ഹെർ ലൈഫ്. അതുപോലെ തന്നെ നമുക്ക് കാണാം ഓരോ പ്രാവശ്യം സഹായം ചോദിക്കുന്നത് പുരുഷന്മാരോടാണല്ലേ, അപ്പോൾ ഒരു ഫെമിനിസ്റ്റ് കൈൻഡ് ഓഫ് തോട്ടും ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ ഒറ്റപ്പെട്ടു പോയൊരു സ്ത്രീ പ്രായമായപ്പോൾ ഉണ്ടാകേണ്ടി വന്ന ഒരു മാനസികാവസ്ഥ, പിന്നെ ലൈഫിൻ്റെ ഒരു റിയാലിറ്റി, അതൊക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് സമ്മറി എന്ന് പറയുന്നത്. അതായത് ഫ്രാഗ്മെൻറ്റഡ് ആണ്, പക്ഷേ നമുക്കൊന്ന് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.